എൻ്റെ കാർ ഡോട്ട് കോം ഓട്ടോമോട്ടീവിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് മൂവാറ്റുപുഴ ഫോക്സ് വാഗണിലാണുള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ റെയ്ഹാനോടൊപ്പം ഉള്ളത്. റെയ്ഹാൻ, നമുക്ക് ഫോക്സ് വാഗണിൻ്റെ ഏതാണ് മോഡൽ? ഇത് ഫോക്സ് വാഗണിൻ്റെ നമ്മൾ പോളോ സ്റ്റാർട്ടിംഗ് മോഡൽ, ട്രെൻഡ് ലൈൻ എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഓക്കെ, ഇതിൻ്റെ ഡീറ്റെയിൽസും വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആക്സറീസ് എന്തൊക്കെയാണ് ഈ വണ്ടിക്ക് ഉപയോഗിച്ചാണ് ആക്സറീസ്, അതുപോലെ ഓൺ റോഡ് എത്ര പ്രൈസാണ്, അതുപോലെ ഇ എം ഐ എത്ര കൊടുക്കേണ്ട വരും എന്നുള്ള ഡീറ്റെയിൽസൊക്കെയാണ് നമുക്ക് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കാണിച്ചു തരുമല്ലേ വണ്ടിയിൽ ഡീറ്റെയിൽസ്? തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ ഇവിടെ കാണുന്ന ഈ പോളോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആക്സറീസ് ഒന്നും ചെയ്യാത്ത ഒരു വേരിയൻ്റാണ്. അപ്പോൾ ഇനി അടുത്തത് കാണിക്കാൻ പോകുന്നതാണ്, ഇത് ബേസ് മോഡൽ വണ്ടിയാണ്. അപ്പോൾ ഇതിനകത്ത് ബൂട്ട് സ്പേസും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആക്സസറീസൊക്കെ ചെയ്ത അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മ്യൂസിക് സിസ്റ്റമൊക്കെ കേട്ടിയ ഒരു വണ്ടി കാണാം. നമുക്ക് പോളോ ശരിക്കും മൂന്ന് വേരിയൻറ്റിലാണ് പോളോ വന്നത്. അതിൻ്റെ അകത്ത് ഇപ്പോൾ ഇത് നമുക്ക് സ്റ്റാർട്ടിംഗ് വേരിയൻ്റ് ആണ്. ഇത് ഏകദേശം നമുക്ക് എക്സ്ഷോറൂം ഓൺ റോഡ് പ്രൈസ് വരുന്നത് 650,000 രൂപയാണ് നമുക്ക് ഓൺ റോഡ് പ്രൈസ് വന്നത്. അതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് ആക്സസറീസും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നല്ലൊരു ഫാമിലി കാറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണോ വന്നത്. നമുക്ക് ഇതിൻ്റെ അകത്ത് അഡീഷണലായിട്ട് ആഡ് ചെയ്തേക്കുന്നത് നമുക്ക് ടച്ച് സ്ക്രീൻ മ്യൂസിക് സിസ്റ്റം ആഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു നമുക്ക് 20,000 കോസ്റ്റ് തന്നെയാണ്. ടച്ച് സ്ക്രീൻ മ്യൂസിക് സിസ്റ്റം വിത്ത് റിവേഴ്സ് ക്യാമറയാണ് വന്നത്. അത് പിന്നെ നമുക്ക് സെൻട്രൽ ലോക്ക് വന്നിട്ടുണ്ട്, അതിന് ഏകദേശം നമുക്കൊരു 5,000 കോസ്റ്റ് വരും. പിന്നെ നമുക്ക് സീറ്റ് കവറാണ് വന്നേക്കുന്നത്, അതിനൊരു 7,000 കോസ്റ്റ് വരും. അപ്പോൾ അത് ഏകദേശം നമുക്കൊരു 7,00,000 രൂപയുടെ താഴെ നമുക്കൊരു വണ്ടി ഓൺ റോഡ് ഇറക്കാൻ പറ്റും, പോളോ ഇറക്കാൻ പറ്റും. ഒരു ജർമ്മൻ ടെക്നോളജി വണ്ടി നമുക്ക് ഇറക്കാൻ പറ്റും. അതാണ് ഈ വണ്ടിയിൽ നമുക്ക് ചെയ്തിട്ടുള്ള ആക്സറീസ്. ഇത് നമുക്ക് ട്രെൻഡ് ലൈൻ ആണ് വന്നത്, ട്രെൻഡ് ലൈൻ സ്റ്റാർട്ടിംഗ് വേരിയൻറ്റ്. നമ്മൾ എക്സ്റ്റീരിയർ നമ്മൾ ചെയ്തേക്കുന്ന ആക്സറീസാണ് ഈ ഒരു കപ്പ് എഡിഷൻ ബാഡ്ജിങ്, അമ്മാതിരി തന്നെ കപ്പ് എഡിഷൻ്റെ സെയിൽ സ്ട്രിപ്പ്. ഇത് നമ്മൾ കസ്റ്റമർ പുറത്തുനിന്ന് ചെയ്തേക്കുന്നതാണ്, ആക്സറി ഷോപ്പിൽ നിന്ന് ചെയ്തേക്കുന്ന ഒരു ഐറ്റമാണ്. നമുക്ക് ഇതാണ്, ഇത് ഇത്രയാണ് നമ്മൾ ട്രെൻഡ് ലൈനിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം. അതുപോലെ ടയറിൻ്റെ നമുക്ക് ടയർ സൈസ് വന്നത് ഏകദേശം ഒരു 14-inch ഡിസ്ക് ആണ് വന്നത്. വീൽ കപ്പോടുള്ള ടയറാണ് വന്നത്. അങ്ങനെ വന്നതാണ്. അതെ അതെ അതെ, അത് കമ്പനി അങ്ങനെ വന്നതാണ്. ഫ്രണ്ട് നിലവിലൊന്നും ചെയ്തിട്ടില്ല. നമുക്ക് പുതിയ പോളോയിൽ വന്നത് ഫുൾ മെഷായിട്ടുള്ള ഒരു ബമ്പറും ഗ്രിൽസും ആണ് വന്നത്. നമ്മൾ GTI 2-door നമ്മുടെ വണ്ടി ഇൻസ്പയർഡ് ആയിട്ടുള്ള ബമ്പേഴ്സും ഗ്രിൽസും ആണ് വന്നത്. നമുക്ക് സൈഡിലും GTI സ്ട്രിപ്പ് വന്നിട്ടുണ്ട്. ഈ ഒരു സ്ട്രിപ്പ് നമുക്ക് GTI സ്ട്രിപ്പാണ് വന്നേക്കുന്നത്. പിന്നെ ബാക്ക് ഡിഫ്യൂസറും ബാക്ക് ടൈൽ ലാമ്പും സെയിം GTI ആണ് വന്നേക്കുന്നത്. ഓക്കെ, ബാക്ക് ക്യാമറ വന്നിട്ടുണ്ട്. ബാക്ക് ക്യാമറ വന്നിട്ടുണ്ട്, അത് നമ്മൾ സിസ്റ്റത്തിൻ്റെ കൂടെ തന്നെ വന്നതാണ്. ആ നമുക്ക് ഏകദേശം ഒരു 20 കോസ്റ്റിൽ അത് ബ്ലൂ പങ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. നമുക്ക് കമ്പനി വാറണ്ടിയിലാണ് കൊടുക്കണം. നമുക്ക് ഓൾമോസ്റ്റ് നമുക്ക് വണ്ടിക്ക് ഏകദേശം 4-year വാറണ്ടി ഉണ്ട്. നമ്മൾ പുറമെ നമ്മളൊരു സിസ്റ്റം ചെയ്യാണ് ചിലപ്പോൾ ആ വാറണ്ടി കിട്ടില്ല, എന്തെങ്കിലും വയർ കട്ടിങ് എന്തെങ്കിലും വന്നാൽ വാറണ്ടി കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആപ്പിൾ കാർപ്ലേ ഒന്നുമില്ല. നമുക്ക് നിലവിൽ ഇത് സ്റ്റോക്ക് ഒരു ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉള്ള ഓക്സ് USB മൈക്രോ കാർഡ് SD കാർഡ് GPS ഒക്കെ GPS നമുക്ക് ഇതിനകത്ത് വന്നില്ല. ഇതാകുമ്പോൾ ഒരു ബേസ് വേരിയൻ്റ് മ്യൂസിക് സിസ്റ്റമാണ്. അതുപോലെ എത്ര സ്പീക്കേഴ്സ്? നമുക്ക് 4 സ്പീക്കേഴ്സ് ഇമ്പിൾഡ് വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റീരിയോ മാത്രം അഡീഷണൽ ചെയ്യേണ്ടി വന്നുള്ളൂ. മാത്രം കാറിൻ്റെ കൂടെ ഓൾറെഡി സ്പീക്കേഴ്സും വരുന്നുണ്ട്. ആ സ്പീക്കേഴ്സും വന്നിട്ടുണ്ട്. ആ വന്നിട്ടുണ്ട്. മാത്രം നമ്മൾ അഡീഷണൽ ചെയ്താൽ മതി. സെൻസേഴ്സ് വന്നിട്ടുണ്ട്, ഇമ്പിൾഡ് നമ്മൾ അഡീഷണൽ ചെയ്യണമെന്നല്ല, സെൻസേഴ്സ് വന്നിട്ടുണ്ട്, റിവേഴ്സ് സെൻസേഴ്സ് വന്നിട്ടുണ്ട്. പിന്നെ ABS എയർ ബാഗ് നമുക്ക് സ്റ്റാർട്ടിംഗ് വേരിയൻ്റ് തൊട്ട് സ്റ്റാൻഡേർഡ് ഒരു ഫീച്ചറാണ്, സേഫ്റ്റി ഫീച്ചറാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു മെയിൻ സ്പെഷ്യാലിറ്റി വന്നത് ഇതിൻ്റെ എൻജിൻ റൂം. ഇതിൻ്റെ എൻജിൻ നമുക്ക് ഒരിക്കലും ഒരു മേജർ ഒരു വലിയ ഹെവി ആക്സിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ക്യാബിനിലേക്ക് കയറി വരുന്ന ഒരു ഇഷ്യൂ വന്നില്ല. അതൊരു ഹാങ് ചെയ്തിട്ടിട്ടാണ് അത് അങ്ങനെ ഒരു സെറ്റപ്പിലാണ് വച്ചേക്കുന്നത്. നമുക്ക് അങ്ങനെ ഒരു ആക്സിഡൻറ്റ് വന്നാൽ താഴത്തേക്ക് ഇറങ്ങി പോകുള്ളൂ എൻജിൻ, ഒരിക്കലും അകത്തേക്ക് കയറി വരില്ല. അകത്ത് നമുക്ക് ഫീച്ചേഴ്സ് പറയാനായിട്ട് ഫ്രണ്ട് 2-door പവർ വിൻഡോ വന്നിട്ടുണ്ട്, ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആൻഡ് സ്ലാൻഡിങ് അഡ്ജസ്റ്റബിൾ ആണ്, ടിൽറ്റബിൾ ആൻഡ് ടെലസ്കോപ്പിക് സ്റ്റിയറിംഗ് വീലാണ്. നമുക്ക് റീച്ചും ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം, രണ്ട് ഓപ്ഷനുള്ള സ്റ്റിയറിംഗ് വീലാണ് വന്നത്. അതുപോലെ 5-speed ഗിയർ ബോക്സ് വന്നിട്ടുണ്ട്, മാനുവൽ AC കാര്യങ്ങളാണ് വന്നത്. Thank you.
കാണിച്ച വണ്ടിയിട്ടുണ്ടല്ലോ. അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് നമുക്ക് നോൺ മെറ്റാലിക്ക് രണ്ട് കളേഴ്സാണ് വന്നത്, വൈറ്റ് ആൻഡ് റെഡ്. വൈറ്റ് ആൻഡ് റെഡ് നോൺ മെറ്റാലിക്കാണ് നമുക്ക് ആ കളറിന് ഏകദേശം ഓൺ റോഡ് പ്രൈസ് വന്നത്. ആക്സറീസ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് ഏകദേശം 650 പ്രൈസ് വരും. നമുക്കൊരു 30,000 രൂപയുടെ ആക്സറീസ് ചെയ്താൽ നമ്മൾ നേരത്തെ കാണുന്ന വണ്ടിയുടെ ഒരു രീതി കംപാക്റ്റ് എടുക്കാൻ പറ്റും. നമുക്ക് പിന്നെ വന്ന കളേഴ്സ് മെറ്റാലിക്കാണ്. മെറ്റാലിക് കളേഴ്സ് നമുക്കൊരു 13,000 രൂപ അഡീഷണൽ ചാർജ് വരും. അതുതന്നെ നമുക്ക് മെറ്റാലിക്ക് ഗ്രേ വന്നുണ്ട്, സൺസെറ്റ് റെഡ് എന്ന് പറഞ്ഞൊരു കളർ വന്നുണ്ട്, പിന്നെ ബ്ലൂ വന്നുണ്ട്, സിൽവർ വന്നുണ്ട്. ഇത്രയും കളേഴ്സാണ് നമുക്ക് വേറെ വന്നത്. അതിൻ്റെ അത് നമുക്ക് ഇപ്പോൾ EMI ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ടിങ് 1 lakh തൊട്ട് ഡൗൺ പേയ്മെൻറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. 1 lakh ഡൗൺ പേയ്മെൻറ്റിൽ നമുക്ക് ഏകദേശം 5 ഇയറിന് പെർ ലാക്ക് നമുക്ക് 2100 പെർ ലാക്ക് EMI വരും. ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ് വരുന്നത്? ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് 8.5 തൊട്ടാണ് ചെയ്യണം. അത് നമ്മൾ കസ്റ്റമറിൻ്റെ ഡീറ്റെയിൽസും പ്രൊഫൈലും വെച്ച് ചെക്ക് ചെയ്തിട്ട്, സിവിൽ സ്കോറും വെച്ച് ചെക്ക് ചെയ്തിട്ട് മാക്സിമം നമുക്ക് ചെറിയ ഇൻട്രസ്റ്റ് റേറ്റിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് കസ്റ്റമറിന് അനുസരിച്ചാണ് നമുക്ക് ചെയ്യാൻ പറ്റുക, പ്രൊഫൈൽ അനുസരിച്ചാണ് ചെയ്യാൻ പറ്റുക. ഏതൊക്കെ ബാങ്കിലായിരിക്കും നമുക്ക് EMI കൊടുക്കാൻ പറ്റുക? നമുക്ക് ബാങ്ക് ഓൾമോസ്റ്റ് എല്ലാ ബാങ്കും നമുക്ക് ചെയ്യാം. ഇപ്പം നമ്മുടെ കസ്റ്റമറിന് എവിടെയാണ് അക്കൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെയും ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഫോക്സ്വാഗൻ ഫിനാൻസ് ചെയ്യാനുണ്ട്. ഹായ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, അതുപോലെ കമൻറ്റ് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ കാർ .com ഓട്ടോമോട്ടീവിൻ്റെ പുതിയൊരു ബ്ലോഗുമായിട്ട് നാളെ വരുന്നതായിരിക്കും. അതുവരെ സ്റ്റേ ട്യൂൺ.